അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ല, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 57-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹദീദ് ഉണ്ടല്ലോ, ഇരുമ്പ് എന്ന് അർത്ഥം വരുന്ന സൂറത്തുൽ ഹദീദിൻ്റെ 22-23 ഈ ആയത്തുകളാണ്. ഈ ആയത്ത് മനസ്സിലാക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ഒരുപാട് നിരീശന്മാർ, റേഷണലിസ്റ്റുകൾ പൊളിച്ചെടുക്കുന്നുണ്ട്. അത് ഒന്ന്, അവർക്കുള്ള മറുപടിയേ അല്ല നമ്മുടെ ഉദ്ദേശം. സാധാരണക്കാരിൽ സാധാരണക്കാരനായ എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് ഡെപ്തിൽ നോളജ് ഉണ്ടാക്കി എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുക, ഇത് മാത്രമേ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ആയത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് പറയുന്നത്? മാ അസാബ മിൻ മുസീബത്തിൻ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസിക്കും. നിങ്ങൾക്കും, അതായത് നിങ്ങളുടെ ശരീരത്തിലും ഭൂമിയിലും ഒരു സംഭവവും സംഭവിച്ചിട്ടില്ല, ഒന്നും ബാധിച്ചിട്ടില്ല. എന്ത്? ഒരു കരിയില പോലും വീണിട്ടില്ല. ഈ ഭൂമി ഉണ്ടായത് മുതൽ ഈ ഭൂമി അവസാനിക്കുന്നത് വരെയുള്ള മൈന്യൂട്ടായ മൊമെന്റ്സ് പോലും സംഭവിച്ചിട്ടേ ഇല്ല. ഖുർആൻ എത്രത്തോളം വ്യക്തികളുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കി, ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെ? ഇല്ലാ ഫി കിതാബി മിൻ ഖബിൽ, ഇതിന് മുമ്പ് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടേ അല്ലാതെ. പക്ഷെ അതൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതും ഞാനിവിടെ സംസാരിക്കുന്നതും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ഇൻസിഡൻറ്റുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും പ്രതിസന്ധികളും എല്ലാ ഘട്ടങ്ങളും മുൻപേ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയും. സഹോദരങ്ങളെ, ഖുർആൻ ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചിന്തിക്കാം. ഇവിടെ നിരീശ്വരവാദികളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, അള്ളാഹു എല്ലാം മുൻകൂട്ടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ഈ ഇബാദത്തൊക്കെ ചെയ്യുന്നതിന് എന്താ പ്രസക്തിയെന്ന് അല്ലേ? ഇപ്പം നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നില്ലേ? ഇപ്പം വേറെ കുറേ ആളുകൾ ചോദിക്കും, അള്ളാഹുവിനെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാവോ? അതൊക്കെ അള്ളാഹുവിൻ്റെ നടപടികളല്ലേ? അങ്ങനെ ഇപ്പം ചിന്തിക്കുന്നതിന് എന്താ കുഴപ്പം? പലപ്പോഴും ചിന്തിച്ചു, അള്ളാഹു എല്ലാം മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, മുൻകൂട്ടി എല്ലാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി നരകത്തിലാണല്ലോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു വ്യക്തി സ്വർഗത്തിലാണല്ലോ, അപ്പം പിന്നെ ഇതിൻ്റെയൊക്കെ എന്താ പ്രസക്തി അല്ലേ? അല്ല, നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളുടെ അറിവ് പോകുന്നത് മൂന്ന് കാലങ്ങളിലൂടെയാണ്: ഭൂതം, വർത്തമാനം, ഭാവി. ഈ മൂന്ന് കാലഘട്ടങ്ങളിൽ ഭൂതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്, ഇതിൽ പലതും നമുക്ക് ഓർമ്മയില്ല. വർത്തമാനം എന്ന് പറയുന്നത് ഇതാ ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈമാണ്, ഈ ടൈമിൽ നടക്കുന്നതൊക്കെ നമുക്കറിയാം. ഭാവി ഒരൈഡിയയുമില്ല, എല്ലാം ഊഹങ്ങൾ മാത്രം. അപ്പോൾ ഈ മൂന്ന് കാലങ്ങൾ ഉള്ളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇനി ഞാനൊരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി അത് വ്യക്തമാക്കാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ, ഞാൻ തൽക്കാലം സെയ്ദ് എന്നൊരു വ്യക്തിയാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീടിനടുത്ത് സെയ്ദ് എന്നൊരു വ്യക്തി താമസിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ ടൗണിൽ നിൽക്കുമ്പോൾ അറിയുന്നു സെയ്ദ് രോഗിയായി, വീട്ടിൽ നിന്നും കോൾ വന്നു സെയ്ദ് രോഗിയായി. ഇന്നലെ വരെ സെയ്ദിന് എന്തില്ലായിരുന്നു? രോഗമില്ലായിരുന്നു. അപ്പം സെയ്ദ് ഇന്ന് രോഗിയായി എന്നുള്ള ഒരു നോളജ്, ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ലഭിച്ചു. സെയ്ദിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് അപ്ഡേഷൻ സംഭവിച്ചു. ഓക്കെ, നാളെ വൈകുന്നേരം നിങ്ങൾ മറ്റൊരിടത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു കോള് വരുന്നു, സെയ്ദ് ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ സെയ്ദ് രോഗിയായി എന്നുള്ള അറിവ് നാളെ ആയപ്പോൾ എന്തായി? അത് അപ്ഡേഷൻ സംഭവിച്ചു, ഹോസ്പിറ്റലൈസ്ഡായി എന്ന് സംഭവിച്ചു. നാളെ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മറ്റൊരു കോൾ വരുന്നു, സെയ്ദ് മരണപ്പെട്ടു. കണ്ടോ, മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സെയ്ദ് എന്ന വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പം മനുഷ്യന് അറിവ് എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ മൂമെൻസിലും ഭാവി വർത്തമാനമാകുമ്പോൾ മാത്രമേ അറിവ് അപ്ഡേറ്റഡായി മാറുന്നുള്ളൂ. പക്ഷേ അള്ളാഹുവിലേക്ക് പോവുകയാണെങ്കിൽ, അള്ളാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. ടൈം എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇന്നമാ അന ദഹ്, കാലമെന്നാൽ നാമാകുന്നു. അപ്പം അള്ളാഹുവാണ് കാലത്തെ സൃഷ്ടിച്ചത്. അപ്പം ഭൂമിയിലുള്ള ഒരു വ്യക്തിയുടെ ഭൂതം, വർത്തമാനം, ഭാവി, ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് വർദ്ധിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ?
അള്ളാഹുവിൻ്റെ അറിവിൽ ഒരിക്കലും അപ്ഡേഷൻ സംഭവിക്കരുത്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ മറവിയും സംഭവിക്കരുത്. അപ്പോൾ അള്ളാഹുവിന് മറവിയും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു കുട്ടി, ഈ കുട്ടിയുടെ ഭാവി എന്താണെന്ന് ദൈവം എന്ന പോസ്റ്റിലിരിക്കുന്ന ദൈവത്തിന് അറിയില്ല എങ്കിൽ ആ ദൈവത്തിന് താടിക്ക് കയ്യും കൊടുത്ത് നോക്കിയിരിക്കേണ്ടി വരും ഈ കുട്ടിയുടെ ഭാവി എന്താണെന്ന്. പക്ഷേ ഇന്നല്ലാഹ് അലീമും ബിദാത്തി സുദൂർ എന്ന് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തിയുടെ പര്യവസ്ഥാനത്തെക്കുറിച്ചുള്ള നോളജ് അള്ളാഹുവിന് ഉണ്ടാവണം. അതാണ് സൂറത്തുൽ ഹദീദിൽ ഓതി വെച്ചത്, എല്ലാം ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത്. പക്ഷേ മനുഷ്യനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ ഭാവിയിൽ എന്താണെന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഏതാണ് ഭാവി പോസിറ്റീവ് ആകുന്നതും ഭാവി നെഗറ്റീവ് ആകുന്നതും എന്നുള്ള കാര്യം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു വേദഗ്രന്ഥത്തിൽ എൻ്റെ ഭാവി എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവല്ലേ? അപ്പോൾ ഞാൻ അവിടെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞല്ല നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച് എങ്ങനെയാണ്, എനിക്ക് പോസിറ്റീവായ റൂട്ട് ഞാൻ എവിടെ എത്തുമോ അവിടെ ഞാൻ എത്തിച്ചേർന്നതിന് വേണ്ട നടപടികൾ ചെയ്യണം. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അറിവാണ്. ഇനി ഒരാൾ നെഗറ്റീവായ വശത്തിൽ നരകത്തിലെത്തിയാലോ? അതും അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ദാനധർമ്മം ആപത്തിനെ തടയും. എങ്ങനെ? ഇപ്പോൾ ആക്സിഡൻറ്റ് കേസുകളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാറുണ്ടല്ലോ അത്ഭുതകരമായി. ഇത് ശരിക്കും അപ്പോൾ അള്ളാഹു ഒരാളുടെ വിധിയെ എഡിറ്റ് ചെയ്യുകയാണോ? അല്ല, ഇന്ന സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടാവുമെന്നും അയാൾ ദാനധർമ്മങ്ങളിൽ അധികരിപ്പിക്കുമെന്നും അയാൾ അങ്ങനെ രക്ഷപ്പെടുമെന്നും അള്ളാഹുവിനറിയാം. അതും അള്ളാഹുവിൻ്റെ അറിവാണ്. അപ്പോൾ ദൈവം എന്നത് ത്രികാല ജ്ഞാനിയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മളുടെ ഡയമെൻഷനുമായി വ്യത്യാസമുണ്ട്, നമ്മുടെ ബുദ്ധിയുടെ പരിധിയാണ്. അല്ലാതെ നിരീശ്വരന്മാർ വാദിക്കുന്നത് പോലെ അള്ളാഹു മുൻകൂട്ടി എല്ലാം ചെയ്തു വെച്ചിട്ട് മനുഷ്യനെ ഒരു കളിപ്പാവ ആക്കുകയല്ല എന്ന സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു തആല, സുബ്ഹാനല്ലാ, ഇതിൽ നിന്നും ഒരു ബെനഫിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ നോക്കണം 23-ാമത്തെ ആയത്ത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ എഴുതി വെച്ചു എന്ന് പറഞ്ഞത്? അത് ഒരു സൈക്കോളജിയാണ്. ലി കൈല തഅസൗ അലാ മാ ഫാതകു, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നഷ്ടത്തിൻ്റെ പേരിൽ നീ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി. ഒന്നാലോചിച്ച് നോക്കി, കൂടെയുള്ള ചങ്കായ കൂടത്തിൽ കിടന്ന ആളുകൾ മരണപ്പെട്ടു, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യം, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നഷ്ടം വരികയില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ, ടെൻഷനായ ഒരു ലൈഫിലേക്ക് ഒരാൾ പോകുമ്പോൾ ഖുർആൻ അയാളോട് പറയുന്നു, ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ ഇത്രാമത്തെ വർഷം ഇത്രാമത്തെ സമയം ഈ ദിവസം സംഭവിക്കും എന്ന് അല്ലാഹ് നേരത്തെ എഴുതി വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആശ്വാസമല്ലേ. അപ്പോൾ ഇത് അല്ലാഹ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. രണ്ടാമത് അല്ലാഹു പറയുന്നു, വലാ തഫ്രഹു ബിമാ ആതാകു, നിനക്ക് നൽകിയതിൽ നീ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി. എങ്ങനെ? പെട്ടെന്നായിരിക്കും നമുക്കൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന, ഒരുപാട് സമ്പത്ത്, ഒരുപാട് സ്ഥാനമാനങ്ങൾ, പവർ നമ്മളിലേക്ക് വന്നു ചേരുന്നു. ഇത് നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ഫിസിക്കൽ പവർ കൊണ്ട്, നിന്റെ ബ്രെയിൻ കൊണ്ട് നീ നേടിയെടുത്തതല്ല. ഇത് ഇന്ന സമയത്ത് നിന്നിലേക്ക് വന്നു ചേരും എന്നത് ഒരു ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് നീ ഒരുപാട് സന്തോഷിക്കേണ്ട. ഇതും പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇതാണ് ബെനഫിറ്റ്. ഓക്കെ, അല്ലാതെ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കുന്ന ഈ 3 ഡയമെൻഷന് താഴെയുള്ള കേവലം സൂര്യനെ പോലും നോക്കി നിൽക്കാൻ കണ്ണിന് കപ്പാസിറ്റി ഉള്ളത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇൻഷാ അള്ളാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. പരിശുദ്ധ ഖുർആനിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് നമ്മളുടെ ഉദ്ദേശം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.